കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ മടക്ക് കാജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിന് ഞാനൊരു കപ്പ് മൈദ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അധികം ലൂസായി പോകാൻ പാടില്ല. നമുക്കിത് നേർങ്ങനെ പരത്തിയെടുക്കേണ്ടതാണ്. അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് പരത്താൻ പറ്റില്ല. അതുകൊണ്ട് നമുക്കിത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ കുറച്ച് ടൈറ്റിൽ കുഴച്ചെടുക്കാം. ഞാനിത് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ കുഴക്കുന്ന സമയത്ത് ഒരു നല്ല മഞ്ഞൾപ്പൊടി കൂടെ ഇട്ടിട്ട് കുഴച്ചതാണ്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ചേർക്കണ്ട. ഇത് ഞാൻ ചപ്പാത്തി കുഴക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് രണ്ട് ഉരുളകളാക്കിയിട്ട് നേർങ്ങനെ പരത്തിയെടുക്കണം. ഇതിനി നമുക്ക് കുറച്ച് നേർങ്ങനായിട്ട് തന്നെ പരത്തിയെടുക്കാം. കഴിയുന്നതും സ്ക്വയറായിട്ട് പരത്താൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. പരത്താൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അരിപ്പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മൈദ ഉപയോഗിച്ച് പരത്തിയാലും കുഴപ്പമില്ല. ഇനി ഇത് കഴിയുന്നത്ര നേരിയതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇത് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. നല്ലപോലെ എണ്ണ തടവിച്ച് അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി കൂടെ വതറി കൊടുക്കാം. അരിപ്പൊടി വതറിയാൽ കുറച്ച് നല്ല ലെയറായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പൊടി വതറുന്നത്. അരിപ്പൊടി തൂക്കിക്കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കണം. ടൈറ്റായി തന്നെ മടക്കാം. ഇതുപോലെ നമുക്ക് ടൈറ്റായി ടൈറ്റ് തന്നെ മടക്കിയെടുക്കണം, ലൂസാവണ്ട. ഇത് ഞാനെല്ലാം ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇത് ആദ്യത്തത് അത്ര ഷേപ്പ് ഉണ്ടാവില്ല, അതുകൊണ്ട് അത് നമുക്ക് കളയണ്ട, അത് മാറ്റി വെക്കാം. ഇനി നമുക്കിത് ആവശ്യത്ര ഉള്ളത്ര വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വീണ്ടും പരത്തിയെടുക്കാനുണ്ട്. ഇതുപോലെ മറ്റേ ഇതും കൂടെ നമുക്കിതുപോലെ പരത്തി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതെല്ലാം ഞാൻ പരത്തി മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ലെയറായിട്ട് നിൽക്കുന്നത് കണ്ട ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. വീട്ടിലുണ്ടാക്കുന്ന ഇപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാജിയാണ് ഉണ്ടാക്കാൻ എളുപ്പം. ഞാൻ ഇത് ചെറിയ ചെറിയ കാജിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എല്ലാം പരത്തിയെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഇതിങ്ങനെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് വെള്ളം നനച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചിട്ട് പരത്തിയെടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇട്ട് കൊടുക്കാം. ചൂടായിട്ടില്ല, ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കത് ഇട്ട് കൊടുക്കാം. കഴിയുന്നത്ര ഇട്ട് കൊടുക്കാം നമുക്ക്.
നല്ലോണം എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാൻ. ഇത് കുറച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം, കാരണം ഇത് കുറേ അടുക്കുള്ളതാണ്. അപ്പോൾ ഉള്ളിലെല്ലാം ക്രിസ്പിയായി കിട്ടണമെങ്കിൽ കുറച്ച് സമയം നല്ലപോലെ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇത് ഞാൻ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇത് ഏകദേശം 5 മിനിറ്റോളം ആയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കോരിയെടുക്കാം. അതുപോലെ നമുക്കിനി ബാക്കിയുള്ളത് കൂടെ ചെയ്തെടുക്കാം. ഇത് ലെയറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ കുറച്ച് പഞ്ചസാര പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ചൂടുള്ള ഈ കാച്ചയിലേക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പഞ്ചസാര പാനിയൊന്നും കാച്ചാതെ തന്നെ ഇത് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. ചൂടോടെ തന്നെ ചെയ്താലേ ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മുടെ കാജയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്. ഇത് വേണ്ട ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. നമുക്ക് വീട്ടിൽ എളുപ്പം ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പഞ്ചസാര ലായനി ഉണ്ടാക്കിയിട്ടില്ല, കാരണം ഇത് ഇങ്ങനെ പൊടിച്ചിട്ടാൽ തന്നെ ഇതിൽ നല്ലോണം പറ്റി പിടിച്ചിരിക്കും ചൂടോടെ. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നൂൽപരുവത്തിലാക്കി, നൂൽപരുവത്തിന് തൊട്ട് മുമ്പേ എടുത്തിട്ട് ഇത് ആറിക്കഴിഞ്ഞാൽ മാത്രം അതിലേക്ക് ഡിപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ തന്നെ ആക്കിയാൽ തന്നെ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാം പഞ്ചസാരയെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ടാകും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്.